എന്തുകൊണ്ട് വാസ്തു നോക്കണം? നല്ലൊരു ചോദ്യമാണ്. വാസ്തു നോക്കാനായിട്ട് നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കാൻ നമുക്ക് നല്ല വാസ്തുപ്രകാരം പണി കഴിപ്പിച്ച ഒരു വീട്ടിൽ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. അപ്പോൾ എല്ലാ വാസ്തു നിയമങ്ങളും അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പിന്നെ വീട് പണി കഴിപ്പിച്ച് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കും. അപ്പോൾ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, വാസ്തുബലമുള്ളൊരു വീട്ടിൽ ദുഷ്ടനായിട്ടുള്ളൊരു വ്യക്തിയാണ് താമസിക്കുന്നതെങ്കിൽ പോലും ഈശ്വരൻ അവനെ പനപോലെ വളർത്തുമെന്ന് പറയുന്നുണ്ട്. അതേസമയം വാസ്തു ദോഷമുള്ളൊരു വീട്ടിൽ വളരെ സത്യസന്ധനും സൽസ്വഭാവിയുമായിട്ടുള്ളൊരു വ്യക്തിയാണ് താമസിക്കുന്നതെങ്കിലും അദ്ദേഹം താഴേക്ക് പോകുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ വാസ്തുബലം മഹാബലം. അപ്പോൾ അതൊരു പ്രധാന കാര്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു വീട് വയ്ക്കുന്നു, നിങ്ങൾക്ക് വാസ്തുവിൻ്റെ യാതൊരു നിയമങ്ങളിലും നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളിത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാരണവശാൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നിങ്ങളുടെ പിന്നെ മകൾ ഇത് കണക്ക് പുറത്താണ്, വിദേശ രാജ്യത്താണെന്ന് വെക്കുക, കാനഡയിലാണോ മറ്റെവിടെയെങ്കിലും ആണെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ പിന്നെ ഫാമിലി വിസ വന്ന് നിങ്ങളെല്ലാം കൂടെ അവിടത്തേക്ക് സെറ്റിൽ ആണെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഇങ്ങോട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് ഒന്ന് വിൽക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് വേറെ വാങ്ങിക്കാൻ വരുന്ന ഒരാൾ വാസ്തുവിൽ വിശ്വാസമുള്ള ഒരാളാണെന്ന് കരുതുക. നിങ്ങൾ വാസ്തു തെറ്റിച്ച് വെച്ചാക്കുന്ന വീട് ഇദ്ദേഹം വാങ്ങിക്കുമോ? അപ്പം നിങ്ങൾക്ക് വാസ്തുവിൽ വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നാളൊരു കാലത്ത് കൊടുക്കണമെങ്കിൽ പോലും വാസ്തു പ്രകാരം വെച്ച വീടാണെങ്കിൽ അത് വിറ്റുപോകാൻ എളുപ്പമായിരിക്കും. ഇതല്ല നമ്മളുടെ വിഷയം. പല കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഇത്, അതും കൂടെ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. കാരണം പലരും പല അനുഭവങ്ങൾ എന്നോട് പങ്കുവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെല്ലുന്ന വീടുകളിലുണ്ട്. അപ്പോൾ അവർ ചില വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പറയും, സാറേ ഇത് വിൽക്കാനായിട്ട് ഈ വീട്ടിൽ താമസിച്ചിട്ട് എന്നും പ്രശ്നങ്ങളാണ് സാറേ, ഒരു രക്ഷയുമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പറയും, ഇത് മൊത്തം നിങ്ങൾ വാസ്തു തെറ്റിച്ചാണല്ലോ വെച്ചാൽ, നിങ്ങൾ വാസ്തു നോക്കിയല്ലേ വീട് വെച്ചത്? അല്ല സാറേ, വാസ്തു ഒന്നും നോക്കിയില്ല, അന്ന് നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു, നമ്മളങ്ങ് വീട് വെച്ചു. ഇപ്പോഴത്തെ ഇവിടെ താമസിച്ചപ്പോഴാണ് മൊത്തവും പ്രശ്നങ്ങൾ. ഇതിപ്പോൾ വിൽക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പലരിപ്പോൾ വീട് വാങ്ങിക്കാൻ വരുന്നവരെല്ലാം വാസ്തുവിനെയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ വാസ്തുക്കാർ വന്ന് നോക്കിയിട്ട് പറയും, വീട് കൊള്ളത്തില്ല, വാങ്ങിക്കേണ്ട എന്ന് പറയും, അതുകൊണ്ട് വിൽപ്പനയും നടക്കുന്നില്ല. ഇവരെന്നത് വാസ്തു നോക്കിയാണ് വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർക്ക് ആ വീട് വിൽക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു വിദേശ സെറ്റിൽമെൻറ്റിനാണെങ്കിൽ ഇത് വിൽക്കാൻ ശ്രമിക്കുമ്പോഴും വാസ്തുക്കാരം വന്ന് നോക്കിയിട്ട് പറഞ്ഞതിനെ കൊള്ളാം, വാസ്തു പ്രകാരമുള്ള വീടാണ് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞതിന്. അപ്പോൾ വാസ്തുവിൽ രണ്ട് പ്രശ്നങ്ങൾ അവർക്ക് വന്നു. ഒന്ന്, വാസ്തുപ്രകാരം വീട് വെക്കാത്തത് കൊണ്ട് അവരുടെ സൗഭാഗ്യങ്ങൾക്കെല്ലാം തടസ്സമായി അവരുടെ ജീവിതം മുന്നോട്ട് പോകാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുന്നു. രണ്ട്, ഈ വീട് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ വാസ്തുപ്രകാരമല്ലാത്തത് കൊണ്ട് മറ്റ് വാസ്തുക്കാർ വന്ന് നോക്കിയിട്ട് ഇത് ഉടമസ്ഥൻ്റെ അടുത്ത് വാങ്ങിക്കേണ്ട എന്ന് പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ഇത് അനുഭവമായിട്ടാണ്. പല ആൾക്കാരും വിളിച്ചിട്ട് പറയും, സാറേ സാറ് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ്, ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വാസ്തുപ്രകാരം വയ്ക്കണം. നിങ്ങൾ വാസ്തുവിനോടൊപ്പം നിങ്ങളൊരു പുതിയ വീട് വയ്ക്കാനായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് കരുതുക. നിങ്ങൾ വാസ്തുവിനോടൊപ്പം നിങ്ങൾ ഫെങ്ഷിയും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ജീവിത നിലവാരത്തെ ഒരുപാട് ഉയരത്തിലേക്കും മെച്ചത്തിലേക്കും കൊണ്ടുപോകാനായിട്ടും ഫെങ്ഷിയിലൂടെ സാധിക്കും. അതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഒന്ന്, ഈ ഒരു ഷേപ്പായിരിക്കുക, അതായത് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആയിരിക്കുക വീട് വയ്ക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ വാസ്തുവിൻ്റെ നിയമങ്ങളെല്ലാം നോക്കും. വാസ്തുവിൻ്റെ നിയമങ്ങളെല്ലാം നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, അങ്ങനെ എട്ട് ദിക്കുകളായി. അപ്പം വാസ്തുവിൽ പറയുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് മാസ്റ്റർ ബെഡ്റൂം, ഓക്കെ മാസ്റ്റർ ബെഡ്റൂം, തെക്ക് കിഴക്ക് കിച്ചൺ, വടക്ക് കിഴക്ക് സിറ്റ് ഔട്ട്, മെയിൻ ഡോർ, അങ്ങനെ വാസ്തു നിയമങ്ങളൊക്കെ പാലിച്ചു. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളും കൂടെ നോക്കി ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ ഇവിടെ അതായത് ഈ വീടിനെ നമ്മൾ കറക്റ്റ് 9 തിരിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന 45 ഡിഗ്രി വീതം കിട്ടുമല്ലോ. ഇതിനെ നമ്മൾ കറക്റ്റ് 9 തിരിച്ചു. 9 തിരിച്ചപ്പോൾ ഇവിടെ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 9 ആണ്. ഇവിടെ വരുന്ന നക്ഷത്രം 9 ആണ്. ഇവിടെ വരുന്ന നക്ഷത്രം 3-4 എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാസ്തുവിൽ എന്താ പറയുന്നത്, പകുതിക്ക് ഇപ്പുറത്തോട്ട് ഉച്ചമാണ് അവിടെ ഡോറ് വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ഫംഗ്ഷനിൽ നോക്കുമ്പോഴോ ഈ ഇത്രയും ഭാഗത്താണ് 99 വരുന്നത്, പ്രോസ്പിരിറ്റി നമ്പർ വരുന്നത്. നമുക്ക് ഇവിടെ ഡോറ് വെച്ചുകൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാസ്തുപ്രകാരം മൊത്ത നീളത്തിൻ്റെ പകുതിക്കിപ്പുറം ഉച്ചത്തിൽ ഈ ഡോറ് വരികയും
ഫെങ്ഷുവി പ്രകാരം ഡബിൾ നയൻ എന്ന് പറയുന്ന വളരെ പ്രോസ്പിരിറ്റി ഉള്ള വളരെ 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 പ്രോസ്പിരിറ്റി ഉള്ള സമ്പത്തിൻ്റെ സ്ഥലത്ത് ഈ ഡോറ് വരികയും അപ്പോൾ ഇന്നലെ രണ്ടും കൂടെ കറക്റ്റ് ചെയ്ത് നമുക്ക് ആ ഡോറ് വയ്ക്കാനായിട്ട് സാധിച്ചു. അതേസമയം വാസ്തു മാത്രമേ നിങ്ങൾ നോക്കിയുള്ളായിരുന്നെങ്കിൽ ഈ ഡോറ് എവിടെ വന്നനെ, ഈ ഭാഗത്ത് വന്നനെ. ഇവിടെ ഇരിക്കുന്ന അത്രയും ഒരു പ്രോസ്പിരിറ്റി ഈ ഡോറ് നമുക്ക് ഇവിടെ തരത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് വാസ്തുവിനോടൊപ്പം തന്നെ ഫെങ്ഷു കൂടെ നമ്മൾ നോക്കി വീട് വയ്ക്കാൻ പറയുന്നതും. മാത്രവുമല്ല, വാസ്തു നോക്കി വയ്ക്കുന്ന വീടാകുമ്പോൾ പിന്നീടുള്ള കാര്യങ്ങൾക്കും നമ്മുടെ അഭിവൃദ്ധിക്കും നാളൊരു പക്ഷേ ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ പ്രയോജനകരമായിട്ട് അത് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതാണ് വാസ്തു നോക്കി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ. പേര്, പ്രശസ്തി, അംഗീകാരം, വിജയമൊക്കെ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീഹർണമുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു വിക്ടറി ഹോഴ്സിൻ്റെ പിക്ചർ വയ്ക്കാവുന്നതാണ്. ഇപ്പം നേരത്തെ നമ്മൾ 8 കുതിരകളുടെ ഒരു ചിത്രമാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ പ്രകാരം 8 എപ്പോഴും പ്രോസ്പിരിറ്റി ഉള്ള നമ്പർ തന്നെയാണ്. എന്നിരുന്നാൽ പോലും പീരിയഡ് 9 മാറിയത് കൊണ്ട് 9 കുതിരകൾ കുറച്ചും കൂടെ പ്രോസ്പിരിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 9 കുതിരകളുള്ള ഒരു ചിത്രം നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് വാളിൽ വയ്ക്കാവുന്നതാണ്, ലിവിംഗ് റൂമിൻ്റെ സൗത്തിൽ വയ്ക്കാവുന്നതാണ്. അടുത്ത നമുക്കിവിടെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിലർ പറയുന്നുണ്ട് സാറേ പൈസ എത്ര വന്നാലും വീട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജോഡി ചിലിൻ്റെ സ്റ്റാച്ചു, ഒരു പെയർ ചിലിൻ്റെ സ്റ്റാച്ചു വാങ്ങിച്ചിട്ട് മെയിൻ ഡോറിലോട്ട് ഫോക്കസ് ചെയ്ത് വയ്ക്കുന്നത് നമ്മളുടെ സമ്പത്ത് നിലനിർത്താനായിട്ട് നല്ലതാണ്. അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു ലക്കി ക്യാറ്റ് ടേബിളിൻ്റെ മുകളിൽ, ക്യാഷ് കൗണ്ടറിൻ്റെ മുകളിൽ പുറത്തോട്ട് നോക്കി വയ്ക്കാം. ഇത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിളാണ്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരിതെന്ന് പറയുന്നത് ഇപ്പോൾ സ്ഥാപനത്തിലായാലും ഓഫീസിലായാലും വീടുകളിലായാലും ഇതിലെ ഒരു 7 ഒരു ക്രിസ്റ്റൽ ട്രീ നമ്മുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ വയ്ക്കുന്നത് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു ടൂളായിട്ട് ഫംഗ്ഷനിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ലിവിംഗ് റൂമിൻ്റെ നോർത്ത് ഈസ്റ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റഡി ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ ഇത്തരത്തിലുള്ള പഗോഡ ടവർ സ്ഥാപിക്കുന്നതും അത് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളായി കണക്കാക്കുന്നുണ്ട്. വളരെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ടൂളാണ് ഫുക്ക് ലുക്ക് സാവ് എന്ന് പറയുന്നത്. 3 ദിവ്യന്മാരാണ്, സന്തോഷവും സമ്പത്തും ദീർഘായുസ്സും തരുന്ന 3 ദിവ്യന്മാരാണ് ഫുക്ക് ലുക്ക് സാവ്. ഇത് നമ്മളുടെ ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിളിന് സമീപത്തായിട്ട് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്കിത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.